ബൂത്ത്താങ്കെട്ടിൽ ടൂറിസം വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന് രണ്ട് സംരംഭകർ ഇതിനകം താൽപര്യപത്രം നൽകിയിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ഭൂതത്താങ്കെട്ടിലേക്ക് വലിയ തോതിൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ ടൂറിസം പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന DTPC യെ ഒഴിവാക്കുവാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ഇറിഗേഷൻ വകുപ്പ് വകുപ്പിന്റെ കീഴിലുള്ള ഡാമുകളും ജലാശയങ്ങളും കേന്ദ്രീകരിച്ച് ടൂറിസം പദ്ധതികൾ നടപ്പാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. സ്വകാര്യ മേഖലയുടെ കൂടി സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി പ്രദേശം ലീസിന് നൽകി പദ്ധതി നിർവഹണവും നടത്തിപ്പും പൂർണ്ണമായും സംരംഭകർക്ക് വിട്ടു നൽകും. ടൂറിസം വികസനത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്താൻ ഇറിഗേഷൻ വകുപ്പ് സാധ്യതാ പഠനം നടത്തിയിരുന്നു. ഭൂതത്താങ്കെട്ടും വികസന സാധ്യതയുള്ള പ്രദേശമായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഭൂതത്താങ്കെട്ടിൽ ഇറിഗേഷൻ ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയിരുന്നു. ഇത്രയും മനോഹരമായൊരു സ്ഥലവും സാധ്യതകളുള്ള പ്രദേശവും നമ്മുടെ സമീപ മേഖലയിലായി അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ എല്ലാ ശ്രമവും ഉണ്ടാകും. ഭൂതത്താങ്കെട്ട് DCA ഒരു മെഗാ ഇറിഗേഷൻ പ്രോജക്റ്റ് ആരംഭിക്കുന്ന കേന്ദ്രമായി ഭൂതത്താങ്കെട്ടിനെ മാറ്റാൻ ഗവൺമെൻറ് തയ്യാറാവുകയാണ് എന്ന ഒരു കാര്യം നിങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള പഠനം താമസിക്കാതെ നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിനുവേണ്ടിയുള്ള ഒരു സാധ്യതാ പഠനത്തിന് വേണ്ടിയും ആവശ്യമായ ഇനീഷ്യൽ റിപ്പോർട്ടിന് വേണ്ടിയുമുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് ഓരോ മേഖലയിലേക്കുള്ള മാറ്റങ്ങളെക്കുറിച്ച് മുന്നിലെത്തിക്കാനായിട്ടുള്ള നടപടികളാണ് ഞങ്ങൾ സ്വീകരിച്ചിരുന്നത്. പദ്ധതി നടപ്പാക്കുന്നതിൽ വിശദമായ പരിശോധനകൾക്ക് ശേഷമാണ് സ്വകാര്യ സംരംഭകരിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചത്. രണ്ട് സംരംഭകർ പദ്ധതിയിൽ താൽപര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളതായാണ് അറിയുന്നത്. പദ്ധതികൾ ഏതു വിധത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവരുമായി ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം. സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ ടൂറിസം വികസനം സാധ്യമാക്കാനായാൽ ഭൂതത്താങ്കെട്ടിന്റെ മുഖഛായ മാറും. ഇപ്പോഴത്തേതിനേക്കാൾ 10 മടങ്ങ് സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ഇറിഗേഷൻ ടൂറിസം നടപ്പാക്കുന്നതിന് മുന്നോടിയായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിനെ ഭൂതത്താങ്കെട്ടിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കും. ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ DTPC യുടെ ചുമതലയിലാണ്. DTPC ആണ് സ്വകാര്യ സംരംഭകർക്ക് ഇവയെല്ലാം കരാർ നൽകിയിരിക്കുന്നത്. ഈ വർഷം ആർക്കും കരാർ നൽകേണ്ടെന്ന് DTPC ക്ക് ഇറിഗേഷൻ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.